വടകരയിൽ പോളിംഗ് വൈകിയതിനെ ചൊല്ലി വിവാദം. യു ഡി എഫിന് ആധിപത്യമുള്ള ബൂത്തുകളിൽ ബോധപൂർവം വോട്ടെടുപ്പ് വൈകിപ്പിച്ചെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ആരോപിച്ചു. വോട്ടെടുപ്പ് മന്ദഗതിയിലായത് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതായും അവരെ കുറ്റം പറയാനാകില്ലെന്നും കെ കെ ശൈലജയും പ്രതികരിച്ചു. സർവമേഖലയും ഇളക്കിമറിച്ചുള്ള പ്രചാരണം വോട്ടർമാർ ഏറ്റെടുത്തു എന്ന സംശയമാണ് വടകരയിൽ മുന്നണികൾക്കുള്ളത്. പ്രചാരണ പരിപാടികളിലെ ജനപിന്തുണ വോട്ടായാൽ പോളിംഗ് ശതമാനം 85% മുകളിൽ കടക്കുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണത്തേക്കാൾ 5% കുറയുകയാണ് ചെയ്തത്. വോട്ടെടുപ്പ് മനഃപൂർവ്വം വൈകിപ്പിച്ച് പോളിംഗ് ശതമാനം കുറയ്ക്കാൻ ശ്രമം നടന്നുവെന്ന് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടോയെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതാണ്. യു ഡി എഫിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് സംഭവിച്ചതെന്നുള്ള പരാതി യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ പരിശോധിക്കും. അത് പരിശോധിച്ച് ഞങ്ങൾ അതിൻ്റെ പിന്നെ ബാക്കി കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യും. വോട്ടെടുപ്പിലെ മന്ദതയിൽ ഉദ്യോഗസ്ഥരെ കുറ്റം പറയാനാകില്ലെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ. ചിലയിടങ്ങളിൽ മന്ദഗതിയിലാണ് പോളിംഗ് നടന്നത്. അത് ചിലപ്പോൾ അവർ പരാജയപ്പെടുമോ എന്ന് ഭയന്നിട്ടാണോന്ന് അറിയില്ല. പോളിംഗ് വൈകിയതിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് യു ഡി എഫിന് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ബൂത്തുകൾ സന്ദർശിക്കാൻ രാവിലെ മുതൽ പോകുമ്പോൾ തന്നെ ഇത് രാത്രി വളരെ നീണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തോന്നിയിരുന്നു. എൽ ഡി എഫിന്റെ വടകര ഇലക്ഷൻ കമ്മിറ്റി യോഗം ചേർന്ന് വോട്ടെടുപ്പിന് മുമ്പും ശേഷമുള്ള സാഹചര്യം വിലയിരുത്തി. യു ഡി എഫിന്റെ വടകര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഉടൻ ചേരും. 24 കോഴിക്കോട്.